ഹർഷും സുബർ സാറാണ്. മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് NDA വേണ്ടിയുള്ള രണ്ട് ചോദ്യങ്ങളാണ് എടുത്തേക്കുന്നത്. നമ്മളിങ്ങനെ റെഗുലറായിട്ട് ക്ലാസ്സുകൾ തരുന്നുണ്ട്, പിന്നെ ഒത്തിരി എണ്ണത്തിൽ കുറവായിരിക്കും. നമ്മളിപ്പോൾ ഒത്തിരി ക്വസ്റ്റ്യൻസുകൾ ഇട്ടാലും കുട്ടികൾ ചെയ്യുന്നത് ഒന്നും രണ്ടെണ്ണമൊക്കെ കണ്ടിട്ട് അടുത്തത് ഇങ്ങനെ സ്കിപ്പ് ചെയ്തിട്ട് അടുത്തിലോട്ട് പോകും. കാരണം ഒത്തിരി നേരമൊന്നും ഒരിടത്തിരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്ന പരിപാടി ഇപ്പോൾ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ടും മൂന്നും ചോദ്യങ്ങളെ നമ്മൾ നിർത്തുന്നത്. ഓക്കെ, ഇതാകുമ്പോൾ നിങ്ങളിരുന്ന് കണ്ണുക പോവുക, കാരണം അത്രയും നേരമൊക്കെ ഇരിക്കുള്ളൂ. ഓക്കെ, നമ്മൾ ഈ ക്വസ്റ്റ്യനിലൂടെയൊക്കെ ഒന്ന് കയറിക്കെ, രണ്ടെണ്ണം നല്ല ക്വസ്റ്റ്യൻസുകളാണ്. ഒരെണ്ണം ഇൻറ്റഗ്രേഷൻ്റെയാണ് കേട്ടോ. ഇൻറ്റഗ്രൽ കോസ് എക്സ് ഇൻറ്റു കോസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ് എന്നാണ്. ഓപ്ഷൻസൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ നോക്കിക്കെ, ഇത് മൂന്ന് പേരുണ്ട് അല്ലേ, മൂന്ന് പേർ. ഈ മൂന്ന് പേർക്ക് ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് അത് എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യനായിട്ട് മാറിയത്. ഇവിടെ ഫസ്റ്റും ലാസ്റ്റും കൂടി ഒന്ന് വായിച്ചേ. കോസും സൈനും, നടുക്ക് കോസ് ടു എക്സാണ്. ഈ സൈനും കോസും തമ്മിലുള്ളൊരു പ്രോഡക്റ്റ് കണ്ടാൽ, അല്ലെങ്കിൽ കോസും സൈനും തമ്മിലുള്ളൊരു പ്രോഡക്റ്റിനെ കണ്ടാൽ, അതിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒറ്റ ടേം ആക്കാൻ പറ്റും എന്നുള്ളത് തോന്നണം. അതെങ്ങനെയാണെന്ന് നോക്കിക്കോണേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ, ഞാൻ ഈ കോസും സൈനൂടെ ഒരുമിച്ച് എഴുതിയ സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്, പിന്നെ ലാസ്റ്റിൽ കോസ് ടു എക്സിനെ എഴുതി, ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതും. ഇനി ഇത് പഠിച്ചിരുന്നോണം. സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ എന്താ ചെയ്യുന്ന നോക്കിയേ, ഇവിടെ ഒരു 2 കൊടുക്കുന്നു. ഓക്കെ, അത് ബാലൻസ് ചെയ്യാൻ പുറത്തോട്ട് ഒരു 1/2 കൊടുത്തു. കുഴപ്പമൊന്നുമില്ലല്ലോ, ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു കാര്യമില്ല. പക്ഷെ ഇങ്ങനെ എഴുതുമ്പോൾ നോക്കിക്കേ, ഇപ്പം ഇതിനൊന്ന് വായിച്ചേ. 2 sin x cos x, ഇത് എവിടെയോ കേട്ടിട്ടുണ്ട് അല്ലേ. 2 sin a cos a, 2 sin θ cos θ, sin 2θ, അല്ലെങ്കിൽ sin 2a, അല്ലെങ്കിൽ sin 2x. ഓക്കെ, അപ്പോൾ 2 sin x cos x എന്ന് കണ്ടാൽ അത് sin 2x ആവും. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, 1/2 sin 2x ഇൻറ്റു ആരായി cos 2x dx. ഓക്കെ, അപ്പോഴതാണ്ട് കിടക്കുന്നു sin 2x cos 2x, കണ്ടോ. പിന്നെയും sin 2 cos ആണ്, ഉള്ളിൽ കിടക്കുന്ന രണ്ടും സെയിമാണ്, കണ്ടോ. പിന്നെ നമുക്കതിനെ സിംഗിൾ ടേം ആക്കാൻ. അപ്പോൾ എന്താ ചെയ്യണം നോക്കിക്കേ, പുറത്തോട്ടൊരു 1/2 കൊടുക്കുക, അകത്തൊരു 2 കൊടുക്കുക. അപ്പോഴും കുഴപ്പമൊന്നുമില്ല, വാല്യൂ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ആദ്യം 2 കൊടുത്തു, ബാലൻസ് ചെയ്യാൻ 1/2 കൊടുത്തു. അപ്പോൾ ഈ 1/2 ആണ് എഴുതിയേക്കുന്നത്. പിന്നെ ഈ 2 കൊടുത്തു, ബാലൻസ് ചെയ്യാൻ 1/2 കൊടുത്തു. ഇപ്പോൾ നോക്കിക്കാൻ മാനം, ഇത്രയെ വായിച്ചാൽ ഇതൊരൊറ്റ സിംഗിൾ ടേം ആക്കാൻ പറ്റും. 1/4 sin 4x എന്ന് എഴുതാം. ഓക്കെ, അതിൻ്റെ കാരണം നോക്കിക്കേ, 2 sin x cos x. 2 sin x cos x എന്ന് പറഞ്ഞാൽ സൈനിനുള്ളിൽ 2x ആണ്, കണ്ടോ. ഇവിടെ വെറി എക്സുകൾ വന്നപ്പോൾ അതിൻ്റെ 2 times. അപ്പോൾ ഇവിടെ ഓൾറെഡി 2x വന്നപ്പോൾ അതിൻ്റെ 2 times 4x. ക്ലിയർ ആയല്ലോ, ഇപ്പോൾ ക്ലിയർ ആയെന്ന് തോന്നുന്നു എൻ്റെ നോട്ടത്തിൽ. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 1/4 sin 4x ഇൻറ്റഗ്രൽ മൈനസ് cos 4x/4. ശരിയാണല്ലോ ആൻസർ, -1/16 cos 4x. ഇതാണ് നമ്മുടെ ആൻസർ. cos 4x/16 മൈനസ് ഉണ്ട്. അപ്പോൾ ആൻസർ രണ്ടിവിടെയുണ്ട്. ക്ലിയർ ആയല്ലോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എക്സാമിന് എപ്പോഴും NDA വരുന്നതാണ്. 2x-1 x+4 x-6 0, അങ്ങനെയാണ് എക്സിൻ്റെ വാല്യൂ. ഈ ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിൻ്റെ വാല്യൂനെ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ, ഈ 2x-1 0 നിക്കേറ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ നമുക്ക് എക്സ് എത്ര കിട്ടുന്ന വെച്ചാൽ 1/2 ആണ്, കേട്ടോ. -1 അപ്പുറത്ത് +1 ആയി. അടുത്ത x+4 0 ആണെങ്കിൽ x = -4. x-6 0, അപ്പോൾ എക്സ് ഈക്വൽ എത്രയാണ്, 6. ഓക്കെ, ഒരു നമ്പർ ലൈനെ കൊണ്ട് വരയ്ക്കുക. ക്ലിയർ ആണല്ലോ, നമ്പർ വെച്ച് ഇവിടെ -∞, ഇത് +∞. ഇനി ഈ നമ്പറുകളെല്ലാം നമ്മൾ ഓർഡർ കൊടുക്കണം. -4 ഇല്ലേ, നെഗറ്റീവ് അല്ലയോ, ഇത് ആദ്യം ഇവിടെ എഴുതണേ. ആദ്യം എഴുതുമ്പോൾ നെഗറ്റീവ് നമ്പർ ഉണ്ടെങ്കിൽ അത് എഴുതണം. പിന്നെ തൊട്ടടുത്ത വാല്യൂ 1/2 ഇവിടെ എഴുതുക. പിന്നെ ലാസ്റ്റ് ഏറ്റവും വലിയ വാല്യൂ 6. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ എഴുതിയാൽ മതി, പക്ഷേ ഈ ഓർഡറിലായിരിക്കണം. നെഗറ്റീവ് ഈ ചെറുതൊന്നും വലുതിലോട്ട് വേണം നമ്പേഴ്സ്. ഇനി നിങ്ങൾ അടുത്ത പണിയെന്ന് പറഞ്ഞാൽ 0 എന്ന് പറഞ്ഞ നമ്പർ ഉൾപ്പെട്ടേക്കുന്നത് ഏത് ഇൻ്റർവലാണ് നോക്കണം. ഇവിടെയാണോ 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 0? നിങ്ങൾ നോക്കിക്കുക, എവിടെയാ 0 ഉൾപ്പെടുത്തേക്കുന്നതെന്ന് എളുപ്പം പറയാമോ. 0 ഉൾപ്പെട്ടേക്കുന്നത് എവിടെയാ, ദണ്ട് ഇവിടെയാ മോനെ. -4 +1/2 ഇടയ്ക്ക് ഇവിടെ ആരോണ്ട് മോനെ, 0 ഉണ്ട്. ഈ 0 എന്നുള്ള ടൈം നിങ്ങൾ ഇവിടെ ഒന്ന് കൊടുത്ത് നോക്കണം, അത്രയേ ഉള്ളൂ. 0 എന്ന് പറഞ്ഞ നമ്പർ ഇവിടെ കൊടുത്താൽ നെഗറ്റീവ് ആകുന്നുണ്ടോ പോസിറ്റീവ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. നോക്കിക്കേ, 0. അപ്പോൾ നോക്കിക്കേ, 2 × 0 -1. അപ്പോൾ 0 − 1 − 1 ഇൻറ്റു 0 + 4 = 4 ഇൻറ്റു 0 − 6 − 6. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് +24. അപ്പം
സീറോ കൊടുത്തപ്പോൾ ഏതാ സീറോ എന്തിനാണ് എടുത്തത്? എളുപ്പം ചെയ്യാൻ വേണ്ടിയാണ്. വേറെ നമ്പറിനെ കൊടുക്കുക, ഇതിനിടയ്ക്കുള്ള നമ്പറിനെ കൊടുക്കുക, ഇതിനിടയ്ക്കുള്ള നമ്പറിനൊക്കെ എടുക്കാം. പക്ഷെ അതൊക്കെ ഇവിടെ കൊടുക്കുമ്പോൾ സിംപ്ലിഫിക്കേഷൻ കൂടും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഞാൻ സീറോയെ നമ്മൾ സെലക്ട് ചെയ്തത് കേട്ടോ. സീറോ സെലക്ട് ചെയ്തപ്പോൾ ഇതെന്നാ സീറോ ഇതിൻ്റെ ഇടയ്ക്കുള്ളതായിരുന്നു, അത് പോസിറ്റീവ് നമ്പറായിട്ട്. അപ്പോൾ ഇവിടെ എന്താ കിട്ടിയത്? പോസിറ്റീവ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്, ഇപ്പുറത്ത് നെഗറ്റീവ്, ഓൾട്ടർനേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് പോസിറ്റീവ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇപ്പുറത്തും അപ്പുറത്തും ഒക്കെ നെഗറ്റീവാണ്, ഇത് നെഗറ്റീവ് പിന്നെ പോസിറ്റീവാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നെഗറ്റീവ് അയക്കുന്നത് എൻ്റെ ഈ ഇൻ്റർവൽ ഉണ്ട് അല്ലേ, പിന്നെ അയക്കുന്നത് ഇതുണ്ട്, ഇത് രണ്ടുമാണ് നമ്മുടെ ആൻസർ. ദാറ്റ് മീൻസ് മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് ഫോർ യൂണിയൻ യൂണിയൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ലെസ് ദാൻ എന്നേ ഉള്ളൂ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല. അപ്പോൾ നിങ്ങൾ ഇവിടെയും അതേപോലെ സിമ്പിൾ ബ്രാക്കറ്റ് യൂസ് ചെയ്യുള്ളൂ കേട്ടോ. ഇവിടെ പിന്നെ നെഗറ്റീവ് വന്ന് ഇവിടെയാണ് 1/2 to 6. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ്. പരിപാടി കഴിഞ്ഞു. അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ ഞാൻ വളരെ സ്ലോയിലാണ് ചെയ്തത്, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഏറ്റവും ഷോർട്ട് കട്ട്സ് ആണ് ചെയ്യുന്നത്. ഇങ്ങനെ വേണം ചെയ്ത് പഠിക്കാൻ. അപ്പോൾ ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്തേക്കണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് പഠിക്കുന്നവരിലോട്ടോ അല്ലെങ്കിൽ പഠിക്കാത്തവരിലോട്ടോ ഹയർ സ്റ്റഡീസിലോട്ട് പോകുന്നവർക്കോ ഒക്കെ ഇത് പ്രയോജനം ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് അടുത്ത വർഷത്തെ എൻട്രൻസിന് ജോയിൻ ചെയ്യാം, ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്നവരാണേലും അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്നവരാണേലും. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക, നല്ലപോലെ എക്സാം എഴുതുക. ഗുഡ് ബൈ.